നാല് വൃത്തിയാക്കലും അണുവിമുക്തമാക്കലും അഥവാ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ. ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഒന്ന് ഭക്ഷ്യ ഏരിയകൾ വൃത്തിയാക്കുന്നതിൻ്റെയും അണുവിമുക്തമാക്കുന്നതിൻ്റെയും പ്രാധാന്യം. രണ്ട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ. മൂന്ന് വൃത്തിയാക്കുന്നതിൻ്റെയും അണുവിമുക്തമാക്കുന്നതിൻ്റെയും രീതികൾ. നാല് എല്ലായ്പ്പോഴും വൃത്തിയാക്കി പോവുക അഥവാ ക്ലീൻ ആസ് യു ഗോ. അഞ്ച് വൃത്തിയാക്കാനുള്ള ഷെഡ്യൂൾ അഥവാ ക്ലീനിങ് ഷെഡ്യൂൾ. ആറ് വേസ്റ്റ് നിർമാർജനം. ഭക്ഷ്യ ഏരിയകൾ വൃത്തിയാക്കുന്നതിൻ്റെയും അണുവിമുക്തമാക്കുന്നതിൻ്റെയും പ്രാധാന്യം. പുറമേയുള്ള ചളിയും ഓയിലും മറ്റും നീക്കം ചെയ്യുന്നതിനാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. ക്ലീൻ ചെയ്തതിനു ശേഷം ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കുന്ന പ്രക്രിയയാണ് അണുവിമുക്തമാക്കൽ അഥവാ ഡിസ്ഇൻഫെക്ഷൻ പ്രൊസീജിയർ. ഭക്ഷ്യ ഏരിയകളിൽ ക്ലീനിങ്ങും അണുവിമുക്തമാക്കലും വളരെ പ്രധാനമാണ്. ഉപകരണങ്ങളിൽ നിന്നും പ്രതലങ്ങളിൽ നിന്നും അപകടകാരികളായ ബാക്ടീരിയകളെ ഒഴിവാക്കുന്നത് ഭക്ഷ്യ വിഷബാധയുടെ സാധ്യതയെ തടയുന്നു. ഭക്ഷ്യ അവശിഷ്ടങ്ങളെ ഒഴിവാക്കുന്നതിലൂടെ കീടങ്ങൾ വരാനുള്ള സാധ്യതയെ തടയുകയും ഭക്ഷണം അശുദ്ധമാകുന്നതിനെയും ഭക്ഷ്യ വിഷബാധയെയും തടയുന്നു. അതുപോലെ തന്നെ നിയമ നടപടികളുടെ സാധ്യതകൾ കുറക്കുന്നു, ഉപഭോക്താവിന് നല്ല മതിപ്പുണ്ടാക്കുകയും ചെയ്യുന്നു. വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ. ഒന്ന് സോപ്പ്. ചളിയും ഓയിലും നീക്കം ചെയ്യുന്നു. ഇവ ഒരിക്കലും ബാക്ടീരിയയെ കൊല്ലുന്നില്ല. അണുനാശിനി അഥവാ ഡിസ്ഇൻഫെക്റ്റന്റ് ബാക്ടീരിയകളെ ഒരു പരിധിവരെ 99% നശിപ്പിക്കുന്നു. സാനിറ്റൈസർ ഒരേ സമയം ക്ലീൻ ആക്കുകയും ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അണുനാശിനി ആന്റിസെപ്റ്റിക് മുറിവോ വ്രണങ്ങളോ പറ്റുമ്പോൾ നമ്മുടെ തൊലിയിലുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരം കെമിക്കലിനാണ് ആന്റിസെപ്റ്റിക് അണുനാശിനി എന്ന് പറയുന്നത്. വൃത്തിയാക്കുന്നതിൻ്റെയും അണുവിമുക്തമാക്കുന്നതിൻ്റെയും രീതികൾ. ഒന്ന് പ്രീ ക്ലീനിങ് അഥവാ പ്രാഥമിക ക്ലീനിങ്. വെള്ളത്തിൽ മുക്കിയോ വൈപ്പർ ഉപയോഗിച്ചോ ഭക്ഷ്യ അവശിഷ്ടങ്ങളും ചെളിയും ഗ്രീസും നീക്കം ചെയ്യൽ. രണ്ട് മെയിൻ ക്ലീനിങ് അഥവാ പ്രധാന ക്ലീനിങ്. പറ്റിപ്പിടിച്ച തരം ചെളിയും പൊടിയും ലൂസാക്കി എടുക്കാൻ വേണ്ടി ചൂടുവെള്ളവും സോപ്പും ഉപയോഗിക്കൽ. മൂന്ന് റിൻസ് വെള്ളം ഉപയോഗിച്ച് സോപ്പ് ഒഴുക്കിക്കളയൽ. നാല് അണുവിമുക്തമാക്കൽ ചൂടുവെള്ളമോ 75 ഡിഗ്രി അല്ലെങ്കിൽ 82 ഡിഗ്രിയിലോ ഉള്ള ചൂടുവെള്ളമോ കെമിക്കലോ ഉപയോഗിച്ചുകൊണ്ട് സൂക്ഷ്മജീവികളെ നശിപ്പിക്കൽ. അഞ്ച് ഫൈനൽ റിൻസ് അഥവാ വെള്ളം ഉപയോഗിച്ച് വീണ്ടും കഴുകൽ. ആറ് ഉണക്കൽ പേപ്പർ ടവൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സാധാരണ കാറ്റ് കൊള്ളിച്ചോ ഉണക്കൽ. മൂന്ന് ബേസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലീനിങ്. ഒന്ന് പ്രാഥമിക ക്ലീനിങ്, രണ്ട് മെയിൻ ക്ലീനിങ്, മൂന്ന് റിൻസ്, നാല് അണുവിമുക്തമാക്കൽ, അഞ്ച് ഉണക്കൽ. ഏതെല്ലാം പ്രതലങ്ങളാണ് അണുവിമുക്തമാക്കേണ്ടത്? ആഹാരവുമായി സമ്പർക്കത്തിൽ വരുന്ന എല്ലാ പ്രതലങ്ങളും ഓരോ ഉപയോഗത്തിനു ശേഷവും ക്ലീൻ ചെയ്യുകയും അണുവിമുക്തമാക്കുകയും ചെയ്യണം. നമ്മുടെ കൈകളുമായി സമ്പർക്കത്തിൽ വരുന്ന എല്ലാ പ്രതലങ്ങളും കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്യുകയും അണുവിമുക്തമാക്കുകയും ചെയ്യണം.
ഭക്ഷണ സാധനങ്ങളുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരാത്ത പ്രതലങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്യണം. ശ്രദ്ധിക്കുക, ആഹാരവുമായി സമ്പർക്കത്തിൽ വരുന്ന എല്ലാ പ്രതലങ്ങളും ഓരോ ഉപയോഗത്തിനു ശേഷവും ക്ലീൻ ചെയ്യുകയും അണുവിമുക്തമാക്കുകയും ചെയ്യണം. ഭക്ഷണ സാധനങ്ങളുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾ തുണി ഉപയോഗിച്ച് ഒരിക്കലും ക്ലീൻ ചെയ്യരുത്. ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ നിറം മാറിയാൽ ഉടനെ തന്നെ വെള്ളം മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പഴയ ഫുഡ് ബോട്ടിലിലോ പേരെഴുതാതെയോ കെമിക്കലുകൾ ഒരിക്കലും സൂക്ഷിച്ചു വെക്കരുത്. ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഉള്ളതും വൃത്തിയുള്ളതുമായിരിക്കണം. ക്ലീനിങ് വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് തുടങ്ങി വൃത്തി കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം. മുകളിൽ നിന്ന് താഴ്ഭാഗത്തേക്കാണ് വൃത്തിയാക്കേണ്ടത്. സാധ്യമായിടത്തെല്ലാം ഡിസ്പോസിബിൾ വസ്തുക്കളെ കൊണ്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഓരോ പ്രാവശ്യവും കഴുകുന്നതിനും അണുവിമുക്തമാക്കുന്നതിനും പുതിയ കെമിക്കലുകൾ ഉപയോഗിക്കണം. ക്ലീനിംഗ് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്ത ശേഷം എപ്പോഴും കൈ കഴുകണം. ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന സ്ഥലം വൃത്തിയാക്കുന്നതിനും ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിനും ഒരേ ക്ലീനിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കരുത്. എല്ലായ്പ്പോഴും വൃത്തിയാക്കി പോവുക, അഥവാ ക്ലീൻ ആസ് യു ഗോ. ജോലിസ്ഥലം എല്ലായ്പ്പോഴും വൃത്തിയായിരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും കിച്ചൺ, ഇറച്ചി കട്ടിംഗ് ചെയ്യുന്ന ഏരിയ, ബേക്കറിയിലെ മാവ് മിക്സ് ചെയ്യുന്ന ഏരിയ തുടങ്ങിയ ഏരിയകൾ ക്ലീൻ ആസ് യു ഗോ, എല്ലായ്പ്പോഴും വൃത്തിയാക്കി പോവുക എന്ന രീതി പരിപാലിച്ചാൽ, ഇങ്ങനെ ചെയ്താൽ ജോലി തീരുമ്പോൾ കൂടുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന ഏരിയ എല്ലാ സമയത്തും ക്ലീൻ ആക്കി വെക്കുക. കീപ് യുവർ വർക്ക് ഏരിയ ക്ലീൻ അറ്റ് ഓൾ ദ ടൈംസ്. വൃത്തിയാക്കാനുള്ള ഷെഡ്യൂൾ അഥവാ ക്ലീനിംഗ് ഷെഡ്യൂൾ. എല്ലാ പ്രതലങ്ങളും ഉപകരണങ്ങളും കൃത്യമായി ക്ലീൻ ചെയ്ത് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള രീതിയാണ് ക്ലീനിംഗ് ഷെഡ്യൂൾ. നമ്മുടെ സ്ഥാപനം എല്ലായ്പ്പോഴും വൃത്തിയുള്ളതാക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ ഏരിയകളും ഉപകരണങ്ങളും വൃത്തിയാക്കേണ്ടതിന്റെ ഇടവേളകൾ വ്യത്യസ്തമായിരിക്കും. ചിലത് മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യേണ്ടവയും ചിലത് ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ക്ലീൻ ചെയ്യേണ്ടവയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ മാനേജർ തരുന്ന നിർദ്ദേശം അനുസരിച്ച് ക്ലീനിംഗ് ഷെഡ്യൂൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ക്ലീനിംഗ് ഷെഡ്യൂളിൽ എന്താണ് ക്ലീൻ ചെയ്യുന്നത് എന്ന്, എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നും, എപ്പോഴാണ് ക്ലീൻ ചെയ്യുന്നതെന്നും, എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നും, ആരാണ് ഈ ക്ലീനിംഗ് ചെയ്യേണ്ടത് എന്നും കൃത്യമായി നിർദ്ദേശിച്ചിരിക്കും. ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ആൾ എന്ന നിലയിൽ നിങ്ങൾ നിർബന്ധമായും ക്ലീനിംഗ് ഷെഡ്യൂൾ പിന്തുടരണം. മാലിന്യങ്ങളുടെ സ്റ്റോറേജും അവ നീക്കം ചെയ്യലും. മാലിന്യങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടത് പെസ്റ്റ് പ്രൂഫ് ബിന്നിലാണ്, അഥവാ കീടങ്ങൾ കടക്കാത്ത തരം ബിന്നുകളിലായിരിക്കണം. ഇന്റേണൽ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടായിരിക്കണം. വേസ്റ്റ് ബിന്നിന്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കവർ നിർബന്ധമായും ഉണ്ടായിരിക്കണം. വേസ്റ്റ് ബിൻ കാലുകൊണ്ട് തുറക്കാൻ പറ്റുന്നതും ഉറപ്പുള്ള മൂടി അടപ്പ് ഉള്ളതുമായിരിക്കണം. വേസ്റ്റ് കൊണ്ടുപോയി ഒഴിവാക്കുന്ന ഏരിയ നല്ല വൃത്തിയിൽ സൂക്ഷിക്കേണ്ടതാണ്. ഈ ഏരിയ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്തിന് ദൂരെ ആയിരിക്കണം. വിനാശകാരികളായ ബാക്ടീരിയകൾ വളരാതിരിക്കാനും കീടങ്ങൾ ആകർഷിക്കപ്പെടാതിരിക്കാനും വേസ്റ്റ് ബിൻ എപ്പോഴും നല്ല രീതിയിലും വൃത്തിയായും സൂക്ഷിക്കുക. ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവാൻ സാധ്യത ഉള്ള വേസ്റ്റ് മുഴുവൻ ഇടാൻ ആവശ്യത്തിന് വേസ്റ്റ് ബിന്നുകൾ ഉണ്ടായിരിക്കണം. ഡ്രെയിനേജ് സിസ്റ്റം. ചെറിയ വേസ്റ്റുകളും അഴുക്കു വെള്ളവും എളുപ്പത്തിൽ ഒഴുകിപ്പോവാവുന്ന തരത്തിൽ ഉള്ളതായിരിക്കണം. വൃത്തിയുള്ള ഏരിയയിൽ നിന്നും വൃത്തി കുറഞ്ഞ സ്ഥലത്തേക്ക് ആയിരിക്കണം അതിന്റെ ഒഴുക്ക്.
ഡ്രെയിനേജിന്റെ തുറക്കുന്ന സ്ഥലവും അവ കൂടി ചേരുന്ന സ്ഥലവും നിർബന്ധമായും മൂടിയിരിക്കണം.